ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഞ്ചോ ബാസ്കറ്റ് കേക്കാണ്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. എൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്കിതൊന്ന് ഒരു മൂന്ന് തവണയൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മുടെ കേക്ക് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി നമുക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ അരിച്ചെടുക്കാം. അതിനുവേണ്ടി അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് ഇതും ഒരു മൂന്ന് തവണ കൂടെ അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും നനവില്ലാത്ത ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും മുട്ട നല്ലപോലെ പതഞ്ഞ് വരിക. ഇനി അതിലോട്ട് നമുക്കൊരു അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും തണുപ്പുള്ള സാധനങ്ങളൊന്നും കേക്കിന് ഉപയോഗിക്കാതിരിക്കുക. ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമുക്കിതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് ഏകദേശം ഒന്നര കപ്പ് കിട്ടും. നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒത്തിരി ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബട്ടർ എസൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നിർബന്ധമുള്ളതല്ല. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് ഒരു മിനിറ്റിന് താഴെ മാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും. കൂടുതൽ നേരമാണെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായിപ്പോവും. നമുക്ക് ഈ മിക്സ് ഒരു രണ്ട് പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് വാനില കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുക്കുക. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു തിക്നെസ്സിലാണ് ഉള്ളത്. ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ റെഡിയാക്കി എടുക്കാം. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഒരു കാൽ കപ്പ് വെള്ളത്തിലോട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ പാക്കറ്റ് മതിയാവും. അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ രണ്ട് പാനുള്ളതുകൊണ്ട് ഞാൻ ഒപ്പം തന്നെയാണ് അത് ബേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രമേ ഉള്ളെങ്കിൽ ഒരു കേക്ക് ബേക്കായത് ശേഷം മാത്രം അടുത്തത് ചെയ്യാം. മുട്ടയുടെ മിക്സ് മാത്രം റെഡിയാക്കുക. ഒരു കേക്ക് റെഡിയായ ശേഷം മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് രണ്ട് കേക്കും ഓരോ ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഈ കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ചെയ്യുന്നത് കേക്കിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, കുക്കറിലാണ്. കുക്കറിൽ ഞാൻ
കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അടിയിൽ. ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിനുള്ളിലേക്ക് ഒരു ചെറിയൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കേക്ക് ടിന്ന് അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. വിസിലും ബെൽറ്റും മാറ്റി വെച്ചിട്ടുണ്ട്, അത് വെക്കരുത്. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രവും ബീറ്ററിൻ്റെ ബ്ലേഡും നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം അത് പുറത്തെടുത്ത ശേഷം നമുക്ക് ക്രീം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനിയിവിടെ റിച്ച് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അടിയിൽ കുറച്ച് ഐസ് വാട്ടർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ കിട്ടും. ആദ്യം ലോ സ്പീഡിൽ വെച്ച് കൊടുക്കാം, അതിനുശേഷം ഹൈ സ്പീഡിലാക്കിയിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിവിടെ ഒരു 8 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ചെറിയ സിറപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/10 ചെറിയും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ടേബിളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിലോട്ട് ചോക്ലേറ്റ് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറി സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തണം ചെറി സിറപ്പ്. ഇനി ഇതുപോലെ പൈപ്പും ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് തേച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടും ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറിലും നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോഴേക്കും നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അടുത്തതായി നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയർ കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടും നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചെന്തിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ളതല്ല, ഇതൊക്കെ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുക. ലാസ്റ്റത്തെ ലെയർ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ സൈഡിലും ഷുഗർ സിറപ്പ് എത്തണം. അടുത്തതായി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ഒന്ന് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ വിപ്പിംഗ് തേക്കുന്നില്ല. അടുത്തായിട്ട് ഈ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബാസ്ക്കറ്റ് വരയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാസ്ക്കറ്റ് വരച്ച് കൊടുക്കാം. ഞാൻ ചുറ്റും ഇതുപോലെ ബാസ്ക്കറ്റ് കേക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലും ഇതുപോലെ ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ. അടുത്തതായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡർ വരയ്ക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിനു വേണ്ട റോസ് ഒന്ന് റെഡിയാക്കാം.
റോസ് ഉണ്ടാക്കുന്ന നോസിലാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ ഈ ഒരു ഫ്ലവറാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസ് എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അടുത്തായി ഞാൻ കുറച്ച് വിപ്പിങ്ങിലേക്ക് ഒരു റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് റോസ് വരയ്ക്കുന്നുണ്ട്. ഒരു മൂന്നോ നാല് ഡ്രോപ്പ് വരച്ച് കൊടുക്കാം. ഇവിടെ സൂപ്പർ റെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റെഡ് കളറിലുള്ള ഫ്ലവറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കിയ ശേഷം ഇതുപോലെ ഒരു ബാറാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഒന്ന് ചരിച്ചൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ബാസ്ക്കറ്റിൻ്റെ ഒരു മൂടിയായിട്ടാണ് ഇനിത് ഉപയോഗിക്കുന്നത് ഇതിലോട്ട്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ആ ഡിസൈൻ തന്നെ ഒന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് കുറച്ച് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇനിയിവിടെ രണ്ട് റോസാണ് വെച്ചിരിക്കുന്നത്, റെഡ് കളറിലുള്ളത്. ഒരു വൈറ്റ് കളറിലുള്ള റോസ് കൂടെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ റോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഗ്രീൻ കളർ കൂടെ വിപ്പിങ്ങിൽ കൊടുത്ത് ലീഫ് കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ഓർഡർ കിട്ടിയതാണ്. ഓക്കെ.